നാം എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് യു ആർ വാട്ട് യു ഈറ്റ് നാം കഴിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ നമുക്ക് കഴിക്കുവാനായി ഒന്നുകിൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അനാരോഗ്യം വരുത്തി വയ്ക്കാം ഇതിൽ ഏത് വേണം എന്ന് നാം ആലോചിക്കണം ഹെൽത്തി ഫുഡ് വേണം അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം ഹെൽത്ത് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഹെൽത്തി ഫുഡ് എന്ന് നാം മനസ്സിലാക്കണം പഴയൊരു കോൺസെപ്റ്റാണ് ഡയബറ്റിക് ഫുഡ് അതായത് ഡയബറ്റീസ് ഉള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾക്കുള്ള പ്രത്യേക ഭക്ഷണം ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകമായ ഒരു ഭക്ഷണമില്ല സാധാരണയുള്ള ആരോഗ്യകരമായ ഭക്ഷണം തന്നെയാണ് എല്ലാ പേർക്കും വേണ്ടത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രമേഹത്തിന് വേണ്ടി നാം നിർദ്ദേശിക്കുന്ന ഭക്ഷണവും ഒരു ഹെൽത്തി ഫുഡും ഒന്ന് തന്നെയാണ് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് രുചിയുണ്ടാകണം ആരോഗ്യമുണ്ടാകണം രോഗങ്ങൾ വരാതിരിക്കണം ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഊർജം ലഭിക്കണം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കളും ലവണങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം ഇങ്ങനെ ശാസ്ത്രീയമായി വിഭാവന ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണം ഭക്ഷണത്തിലെ പൊതുവിൽ നമുക്ക് മൂന്നായി തിരിക്കാം കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ അതുകൂടാതെ നമുക്ക് വേണ്ടുന്ന മറ്റ് ലവണങ്ങളും ധാതുക്കളും ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ മലയാളത്തിൽ തന്നെ എന്ന് പറയുന്നു ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം കാർബോഹൈഡ്രേറ്റ് എല്ലാ ഭക്ഷണങ്ങളിലും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരളവുണ്ട് ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് പ്രധാനമായും നമുക്ക് ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് ധാന്യങ്ങൾ അതായത് അരി ഗോതമ്പ് അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതുപോലെ മരിച്ചിനി കപ്പ ഇതിനകത്തൊക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ വളരെ കൂടുതലാണ് എന്നാൽ പച്ചക്കറികളിലും അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങളിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് താരതമ്യേന അതിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണെന്ന് മാത്രം കാർബോഹൈഡ്രേറ്റ് സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് നൽകേണ്ട ഊർജ്ജം നമുക്ക് ഒരു ദിവസം ശരീരത്തിന് ഊർജം ആവശ്യമുണ്ട് ആ ഊർജ്ജത്തിന് നമ്മൾ കലോറി എന്നാണ് വിളിക്കുന്നത് അത് സാധാരണ ഒരാൾക്ക് ഏതാണ്ട് രണ്ടായിരത്തിനോട് അടുപ്പിച്ച് കലോറിയാണ് ആവശ്യമുള്ളത് ഡയബറ്റിക് പേഷ്യൻസിന് സാധാരണ നമ്മൾ പരമാവധി ആയിരത്തി കലോറി വരെ എന്ന് പറയും ഈ ഈ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് ഏതാണ്ട് നാൽപ്പത് അറുപത് ശതമാനത്തോളം ഊർജ്ജം ലഭിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ധാന്യം കിഴങ്ങ് അതുപോലെ പച്ചക്കറികളിലെയും പഴവർഗ്ഗങ്ങളിലെയും ഒക്കെ ഈ അന്നജത്തിൽ നിന്നാണ് പ്രധാനമായും നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത് രണ്ടാമത്തതാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം ഈ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രധാനമായും രണ്ട് വിഭാഗത്തിൽപ്പെടുന്നു ഒന്ന് അനിമൽ പ്രോട്ടീൻ രണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻ അനിമൽ പ്രോട്ടീൻസാണ് ഈ മുട്ട പിന്നെ നമ്മുടെ ഇറച്ചി അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട് പിന്നെ പച്ചക്കറികളിൽ നിന്ന് അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന പ്രോട്ടീനും പയർ വർഗ്ഗങ്ങൾ വർഗ്ഗമാണ് പ്രോട്ടീൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു സ്രോതസ് അത് പയർ ഉഴുന്ന് പരിപ്പ് കടല ഇതെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സാണ് പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട് ശരീരത്തിൻ്റെ ബോഡിയെ ബിൽഡ് ചെയ്യാൻ മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ പിന്നെ ശരീരത്തിലെ പല പിന്നെ രാസപ്രവർത്തനങ്ങൾ നടക്കുവാനുമൊക്കെ നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൽ പ്രോട്ടീനും നമുക്ക് വേണം പിന്നെ ഉള്ളതാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കൊഴുപ്പ് പൂർണ്ണമായി ഒഴിവാക്കേണ്ട സാധനമൊന്നുമല്ല നമ്മുടെ ഊർജ്ജത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു തോതിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കൊഴുപ്പ് അല്ലെങ്കിൽ നമുക്ക് ഫാറ്റ് നമുക്ക് ആവശ്യമുണ്ട് ഈ കൊഴുപ്പിൽ തന്നെ രണ്ട് തരത്തിലുള്ള കൊഴുപ്പുണ്ട് പൂരിത കൊഴുപ്പ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പൂരിതമല്ലാത്ത കൊഴുപ്പ് അപൂരിത കൊഴുപ്പ് ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് ഇതിനകത്ത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നല്ലതായി കണക്കാക്കപ്പെടുന്നില്ല സാച്ചുറേറ്റഡ് ഫാറ്റ് എത്രയും കുറയ്ക്കുന്നുവോ അത്രയും നല്ലത് പൂരിത കൊഴുപ്പ് പലപ്പോഴും ഉള്ളത് എണ്ണ അതുപോലെ വെണ്ണ നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ തേങ്ങയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ പാം ഓയിൽ ഇതിലൊക്കെ പൂരിത കൊഴുപ്പ് കൂടുതലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പൂരിത കൊഴുപ്പ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിയുന്നതും കുറയ്ക്കണം അതുപോലെ നമ്മൾ മാംസം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് റെഡ് മീറ്റ് അതായത് മട്ടൺ ബീഫിലൊക്കെ നമുക്ക് ഒരുപാട് കൊഴുപ്പിരിക്കുന്നത് കാണാം അതുപോലെ ഇപ്പോൾ കോഴിയുടെയൊക്കെ സ്കിന്നിൽ ഒരുപാട് കൊഴുപ്പിരിപ്പുണ്ട് ഇതൊന്നും അത്ര നല്ലതല്ല എത്ര കുറയ്ക്കുന്നുവോ അത്രയും നല്ലത് പക്ഷേ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് നല്ലതാണ് അപൂരിതമായിട്ടുള്ള കൊഴുപ്പ് ശരീരത്തിന് നല്ലതാണ് അത് പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് നട്ട്സിൽ നിന്നാണ് ഇപ്പം കശുവണ്ടി പിസ്ത ബദാം ഏറ്റവും നല്ലൊരു ഒരു ഒരു സ്രോതസ്സ് സാധാരണ കപ്പലിൻ്റെയാണ് പീനട്ട് പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ അത് വെറും പച്ചമണലിൽ വേണമെങ്കിൽ വറുത്ത് കഴിക്കാം പക്ഷെ ഉപ്പ് ചേർത്ത് വറുക്കുന്നതോ അല്ലെങ്കിൽ എണ്ണ ചേർത്ത് വറുക്കുന്നതോ നല്ലതല്ല അല്ലാതെ മിതമായ അളവിൽ നട്ട്സ് ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും നട്ട്സ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അതുപോലെ തന്നെ മത്സ്യത്തിൽ തന്നെ മത്സ്യത്തിൻ്റെ എണ്ണ അത് അതും പിന്നെ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് അതും നല്ലതാണ് പക്ഷെ പലരും അതിൻ്റെ ഉള്ള ക്യാപ്സ്യൂളൊക്കെ കഴിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ഗുണമുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല അങ്ങനെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്ന മൂന്ന് ഘടകങ്ങളുണ്ടെന്നും അത് ശരിയായ അളവിൽ വേണം എന്നുള്ളതും നാം മനസ്സിലാക്കണം പിന്നെ ഉള്ളത് സോഡിയമാണ് ഉപ്പ് സോഡിയം നമുക്ക് ഒരു ദിവസം രണ്ടേ പോയിന്റ് മൂന്ന് ഗ്രാം ആണ് നമുക്ക് പരമാവധി വേണ്ടത് അത് ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാമിൽ അതായത് ഒന്നര ഗ്രാമിൽ പിന്നെ താഴെ നിർത്താമെങ്കിൽ രക്തസമ്മർദ്ദത്തിന് കുറച്ചുകൂടി നല്ലത് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ സോഡിയം നമ്മൾ വിചാരിക്കുന്നത് ഉപ്പിൽ നിന്ന് മാത്രമാണ് വരുന്നത് അല്ല മറ്റ് പല സ്രോതസ്സുകളിൽ നിന്ന് സോഡിയം വരാറുണ്ട് അതുകൊണ്ട് ഉപ്പ് എത്ര കുറയ്ക്കുന്നുവോ അത്രയും അത്രയും നന്നു പ്രത്യേകിച്ച് ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഉപ്പേരി ഉപ്പിലിട് ഉണക്കമീൻ പപ്പടം ഇതൊന്നും ആരും അത്ര കഴിക്കുന്നത് നല്ലതല്ല സാധാരണ ഓരോ ദിവസവും നാം കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഒരു രീതിയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുമാതിരി കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്നൊക്കെ പറയുമ്പോഴും ഓരോ ഗ്രാമിലും മില്ലിഗ്രാമിൽ പറയുമ്പോഴും പലപ്പോഴും നമുക്കത് തിരിച്ചറിയാനൊരു പ്രയാസമുണ്ട് ഇതിലൊരു എളുപ്പ വഴിയുണ്ട് അതിനെയാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഫുഡ് പ്ലേറ്റിൽ ഇവിടെ ഒരു ഈ പ്ലേറ്റിനെ നമ്മൾ പകുതിയായി ഭാഗിക്കുന്നു ഈ പകുതിയുടെ മുക്കാൽ ഭാഗം നമ്മൾ വെജിറ്റബിൾസ് കൊണ്ട് നടക്കുന്നു പച്ചക്കറികൾ ഒരു കാൽഭാഗം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൊണ്ട് നടക്കുന്നു അതുപോലെ മ മറുവശത്ത് നമ്മൾ ധാന്യം അത് ഇത്രയളവിലെ പാടുള്ളൂ ആൻഡ് ഈ അളവിലാണ് നമ്മൾ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എടുക്കുന്നത് പത്ത് ശതമാനം താഴെ നമ്മൾ പിന്നെ പാലുൽപ്പന്നങ്ങൾ പിന്നെ ഈ മോരോ തൈരോ യോഗട്ടോ അങ്ങനെയൊക്കെയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു ഇത് ഏത് നേരത്തെ ഭക്ഷണത്തിനും ഇതായിരിക്കണം നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് അത് രാവിലെ ആയാലും ഉച്ചയായാലും രാത്രി ആയാലും ലഞ്ച് പാക്ക് ചെയ്യണം നമുക്ക് നോക്കാം ഇതിപ്പോൾ വെജിറ്റബിൾസായി ഇത് ഫ്രൂട്ടായി അപ്പോൾ ഒരു വശത്തേക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ടുമായി പിന്നെ മറുവശത്തേക്ക് പ്രോട്ടീനായി അതുപോലെ റൈസായി ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു മോഡൽ പ്ലേറ്റ് ഉദാഹരണത്തിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിൽ ഇത് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഇത് ഇത്രയും പോലും എടുക്കേണ്ട കാര്യമില്ല ഇത് ഈ ഇത്രയും കൊണ്ട് നമ്മൾ കഴിയുന്നതും വയർ നിറയ്ക്കുന്നു അത്യാവശ്യത്തിന് മാത്രം നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു പത്ത് ശതമാനം താഴെ നമ്മൾ പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഈ ഫുഡ് പ്ലേറ്റിൽ നമ്മൾ ഈ ഒരു സൂചിപ്പിച്ച മാതിരി ഒരു വശത്ത് ഏറ്റവും കൂടുതലുള്ളത് പച്ചക്കറികളാണ് പച്ചക്കറികളെല്ലാം നല്ലതാണ് പിന്നെ സാധാരണ നമ്മൾ ഈ പാവയ്ക്ക വെണ്ടയ്ക്ക പിന്നെ വഴുതനങ്ങ വെള്ളരിക്ക ഇത് ഇതെല്ലാം നല്ല പച്ചക്കറികളാണ് പിന്നെ ബീറ്റ് റൂട്ട് ക്യാരറ്റ് തുടങ്ങിയവ യഥാർത്ഥത്തിൽ അവ വേരുകളാണ് ട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അത് പച്ചക്കറികളുടെ ഇനത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അവ മിതമായി ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് ദോഷമൊന്നും പക്ഷേ ഈ മധുരക്കിഴങ്ങ് പിന്നെ കപ്പ അല്ലെങ്കിൽ മരിച്ചിനി പിന്നെ കാച്ചിൽ ചേമ്പ് ചേന ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത് അത് നമുക്ക് പച്ചക്കറിയുടെ എനത്തിൽ കൂട്ടാൻ സാധിക്കുന്നതല്ല അപ്പോൾ പച്ചക്കറികൾ കഴിയുന്നിടത്തോളം എടുക്കുക ഈ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി എന്ന് പറയുന്നൊരു ഒരു വെജിറ്റബിൾ ഇപ്പം പലയിടത്തും കിട്ടും ഇതൊക്കെ വളരെ നല്ലതാണ് അത് എത്രത്തോളം കഴിക്കാമോ അത്രയും നല്ലതാണ് ഫ്രൂട്ട്സിൽ തന്നെ പലരും ചോദിക്കും ഡോക്ടറെ ഫ്രൂട്ട് കഴിക്കാമോ ഡയബറ്റീസിൽ ഫ്രൂട്ട് കഴിക്കാമോ തീർച്ചയായിട്ടും ഡയബറ്റീസിൽ ഫ്രൂട്ട് കഴിക്കാമെന്നല്ല ഫ്രൂട്ട് കഴിക്കണം ഷുഗർ വളരെ കൂടി നിൽക്കുമ്പോഴല്ല പക്ഷേ മിതമായി കൺട്രോളുള്ള ആളുകൾ ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായി നമ്മൾ ഫ്രൂട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഫ്രൂട്ട്സിൽ തന്നെ ചില ഫ്രൂട്ടുകൾ കുറച്ചുകൂടി നല്ലതാണ് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയും ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭക്ഷണത്തിന് ഷുഗറിനെ കൂട്ടുവാനുള്ള കെൽപ്പ് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണമാണെങ്കിൽ അത് കഴിച്ചു കഴിയുമ്പോൾ ബ്ലഡ് ഷുഗർ വളരെയധികം പൊടുന്നിനെ കൂടുന്നു ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണമാണെങ്കിൽ പൊടുന്നതിനെ ബ്ലഡ് ഷുഗർ കൂടാതിരിക്കുന്നു അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് പൊതുവിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ ആപ്പിൾ അതുപോലെ പേരയ്ക്ക പിന്നെ പ്ലം സബർ ജില്ലി പേസ് ഇതിനെല്ലാം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് ഈ മാമ്പഴം പിന്നെ ചക്കയൊക്കെ അധികം പഴുക്കുന്നത് നല്ലതല്ല അധികം പഴുക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതിൽ ദോഷമില്ല ഈവൻ മുന്തിരിയും മിതമായ അളവിൽ ഉപയോഗിക്കാവുന്നതാണ് പഴവും ചെറുപഴങ്ങളൊക്കെ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് അധികം പഴുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പക്ഷെ തണ്ണിമത്തൻ ഗ്ലൈസിമിക് ഇൻഡക്സ് കൂടിയ ഒരു ഭക്ഷണമാണ് അതുപോലെ ഡേറ്റ്സ് ഈന്തപ്പഴം ഇങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കണം പൊതുവിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഒഴിവാക്കാൻ പറയും അതുപോലെ ഫ്രൂട്ട് ജ്യൂസും ഒഴിവാക്കേണ്ടതുണ്ട് ഫ്രൂട്ട് ജ്യൂസ് എടുത്തു കഴിയുമ്പോൾ ഫ്രൂട്ടിൽ ഏറ്റവും നല്ലത് അതിൻ്റെ ഫൈബർ അല്ലെങ്കിൽ നാരാണ് അപ്പോൾ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ നാര് പോകുന്നു പഞ്ചസാര ഉപയോഗിക്കാൻ പാ ഉപയോഗിക്കാനേ പാടില്ല സാധാരണ നമ്മളിപ്പോൾ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ചെറിയ അളവിലെങ്കിലും ശരീരത്തിന് ആവശ്യമുണ്ട് പക്ഷേ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് യഥാർത്ഥത്തിൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ ധാന്യങ്ങളിൽ അരി ഗോതമ്പ് അല്ലെങ്കിൽ കിഴങ്ങ് ഇതെല്ലാം സ്റ്റാർച്ചാണ് അത് കഴിയുന്നത് മിതമായിരിക്കണം അതുപോലെ തന്നെ ഈ പിന്നെ അരിയിൽ തന്നെ അരി കഴിച്ചു എന്നുള്ളതൊരു ദോഷമൊന്നുമല്ല അരി അല്ലെങ്കിൽ ഗോതമ്പ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ടും പിന്നെ നല്ല കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് തന്നെയാണ് പക്ഷെ അരി തന്നെ പോളിഷ്ഡ് ആകും തോറും അതിൻ്റെ നാരുകൾ നഷ്ടപ്പെടുന്നതോ തോറും അല്ലെങ്കിൽ അതിൻ്റെ തവിട് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഷുഗറിനെ കൂട്ടുവാനുള്ള കെൽപ്പ് കൂടുകയാണ് അതുകൊണ്ട് തവിടോടു കൂടിയ അരി അധികം പോളിഷ് ചെയ്യാത്ത അരിയാണ് നല്ലത് ബസ്മതി അരി സാധാരണ അരിയേക്കാളും ബസ്മതി അരി ആക്ച്വലി കുറച്ചും നല്ലതാണ് കാരണം അതിൻ്റെ ഗ്ലൈസിമിക് ഇൻറ്റെക്സ് സ്വല്പം കൂടി കുറവാണ് അതുപോലെ തന്നെ ഗോതമ്പും എത്രത്തോളം തവിടുള്ള ഗോതമ്പാണോ അത്രയും നല്ലതാണ് ഗോതമ്പ് വളരെ പോളിഷ് ചെയ്യുന്നതും പിന്നെ അതുപോലെ ഗോതമ്പിൽ നിന്നാണ് പിന്നെ അതിൻ്റെ മുഴുവൻ ഫൈബറും മാറ്റിക്കഴിയുമ്പോഴാണ് മൈദ ലഭിക്കുന്നത് അത് മൈദ വളരെ ദൂഷ്യമാണ് കാരണം അതിന് ഫൈബർ ഒട്ടുമില്ല അതുകൊണ്ട് മൈദ കലർന്ന ഭക്ഷണങ്ങൾ ഒരിക്കലും നല്ലതല്ല പക്ഷേ തവിടോടു കൂടിയ ഗോതമ്പോ അല്ലെങ്കിൽ തവിടോടു കൂടിയ അരിയോ ആണ് ധാന്യങ്ങളിൽ നല്ലത് അതിന്റെ അളവ് വളരെ പരിമിതപ്പെടുത്തണം ഏറിയാൽ ഒരു കപ്പ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒന്നര കപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിൻ്റെ അളവ് പരിമിതപ്പെടുത്തണം അങ്ങനെയാണ് നമ്മൾ ധാന്യങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ദോശയാണെങ്കിലും അല്ലെങ്കിൽ ഇഡലി ആണെങ്കിൽ ഒന്നോ രണ്ടോ പിന്നെ ദോശ അല്ലെങ്കിൽ ഇഡലി എടുക്കാൻ നോക്കുക ബാക്കി നമ്മൾ നമ്മള് വയറക്കാൻ വേണ്ടി മറുവശത്ത് നമുക്ക് വെജിറ്റബിൾസ് വെച്ചും അതുപോലെ ഫ്രൂട്ട് വെച്ചും പിന്നെ പ്രോട്ടീൻ വെച്ച് ഒക്കെ വയറ് നിറയ്ക്കാം അരി കൊണ്ട് മാത്രം വയറ് നിറയ്ക്കുന്ന ഒരു ശീലമാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അരി ദോഷമാണെന്നല്ല മിതമായ അളവിൽ ഉപയോഗിക്കാം പക്ഷെ അധികമാകാൻ പാടില്ല പിന്നെ പ്രോട്ടീനെ കുറിച്ച് ഞാൻ പറഞ്ഞു കുറിച്ച് പറഞ്ഞു ഈ മാംസ്യത്തിൽ തന്നെ നമുക്ക് പല രീതിയിൽ പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട് അതിനകത്ത് ഈ റെഡ് മീറ്റ് അതായത് മട്ടണും ബീഫും കഴിയുന്നതും ഒഴിവാക്കണം കാരണം അതിനകത്ത് ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു അത് നല്ലതല്ല കൊളസ്ട്രോളും മറ്റും കൂട്ടുവാനും ഒക്കെ അത് കാരണമാകാം അത് വളരെ വളരെ വിരളമായിട്ട് ഉപയോഗിക്കാവുള്ളൂ പക്ഷേ ചിക്കൻ അധികം ദോഷം ചെയ്യില്ല ചിക്കൻ പാചകം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തൊലി മാറ്റണം എന്നുള്ളതാണ് സ്കിൻ മുഴുവൻ മാറ്റിയിട്ട് കൊഴുപ്പ് മാറ്റിയിട്ട് തന്നെ ആയിരിക്കണം ചിക്കൻ പാചകം ചെയ്യുന്നത് അതുപോലെ ചെറു മത്സ്യങ്ങൾ നല്ലതാണ് പിന്നെ ചാള പിന്നെ മത്തി പിന്നെ അയല ഇതാണ് പിന്നെ നെത്തോലി ഇതൊക്കെയാണ് സാധാരണ നല്ല മത്സ്യങ്ങളായി കരുതുന്നത് വലിയ മത്സ്യങ്ങൾ നെയ്മീൻ പോലുള്ള മത്സ്യങ്ങൾ പരിമിതപ്പെടുത്തുക അത് വല്ലപ്പോഴും ആക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി അതിൽ നിന്നുള്ള ഫാറ്റ് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ നമ്മൾ പറയും അപൂരിതമായിട്ടുള്ള കൊഴുപ്പ് അതിലുണ്ടെങ്കിൽ പോലും ഈ വലിയ മത്സ്യങ്ങൾ പരിമിതപ്പെടുത്തുക ചെറിയ മത്സ്യങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മുട്ടയുടെ വെള്ള നല്ലതാണ് ഒന്നോ രണ്ടോ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കാമോ എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ വിവാദം ഇപ്പോൾ സാധാരണ പ്രമേഹ രോഗികൾ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ഈ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഈ പിന്നെ പയർ പരിപ്പ് കടല ഇതെല്ലാം പ്രോട്ടീൻ്റെ സ്രോതസ്സാണ് ഈ ഡയറി മിൽ ഡയറി പ്രോഡക്റ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒന്നുകിൽ പിന്നെ സംഭാരമോ മോരും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഓരോ തവണത്തെ ഭക്ഷണവും അത് ഊണ് മാത്രമല്ല രാവിലെയായാലും ഉച്ചയായാലും രാത്രിയായാലും ഓരോ തവണയും നമ്മൾ പ്ലേറ്റ് എടുക്കുമ്പോൾ പ്ലേറ്റിനകത്ത് ഈ എല്ലാ സാധനങ്ങളും വേണം അപ്പോഴേ അതൊരു കംപ്ലീറ്റ് ഡയറ്റാവുന്നുള്ളൂ എന്നുള്ളത് മാത്രമല്ല അരി കൊണ്ട് മാത്രം വയറ് ഒരു ശീലം മാറി എല്ലാ ഭക്ഷണവും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കുറയും വയറ് നിറയും നമുക്ക് പിന്നെ ഭക്ഷണത്തിൽ നിന്ന് വളരെ ആനന്ദം ലഭിക്കും എന്നാൽ നമ്മുടെ ഷുഗർ കൂടാതിരിക്കും കൊളസ്ട്രോൾ കൂടാതിരിക്കും രക്തസമ്മർദ്ദം കൂടാതിരിക്കും ഇനി പൊതുവിൽ നാം ഭക്ഷണത്തെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പൊതുവിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില ഹെൽത്ത് ടിപ്സ് ഉണ്ട് ഹെൽത്തി ഫുഡ് ടിപ്സ് എന്ന് നമുക്ക് പറയാം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിയുന്നിടത്തോളം നാം അടുക്കള ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളത് പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രമാണ് അടുക്കള ഉപയോഗിക്കുന്നത് അത് തെറ്റായിട്ടുള്ള രീതിയാണ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും ശുചിയായി ഉണ്ടാക്കുന്നത് നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് അപ്പം ഒരു ഹെൽത്തി കിച്ചൺ അല്ലെങ്കിൽ ആരോഗ്യകരമായ അടുക്കളയാണ് കുടുംബത്തിൻ്റെ ആരോഗ്യം തീരുമാനിക്കുന്നത് അടുക്കളയ്ക്കകത്ത് ഒരുപാട് ഉപ്പും പഞ്ചസാരയും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ വീട്ടിലെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും അപ്പം ചില സാധനങ്ങൾ നമ്മൾ അടുക്കളയിൽ കയറ്റണം ചില സാധനങ്ങൾ നമ്മൾ അടുക്കളയിൽ കയറ്റരുത് അടുക്കളയിൽ കയറ്റ കയറ്റാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല സാധനങ്ങൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് അത് ഇഷ്ടം പോലെ വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല പല സ്ഥലത്തും മേശപ്പുറത്തൊക്കെ ഒരു ആപ്പിളോരോ രണ്ട് ഓറഞ്ച് ഒരു പഴമൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ചേക്കും അപ്പോൾ നമുക്കൊരു ശീലമുണ്ട് നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കാണുന്ന നമ്മളിങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ തിന്നാൻ വേണ്ടി നമുക്ക് കയ്യിൽ ഇതൊക്കെ ആയിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ക്യാരറ്റോ ഒരു ബീട്രൂട്ടോ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ തിന്നുന്നത് അത് ശരീരത്തിന് നല്ലതാണ് എന്നാൽ അടുക്കളയിൽ കൂടാത്ത ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഏത് പ്രോസസ് ഫുഡും നമ്മൾ ഒരു ഈ പാക്കറ്റിനകത്ത് ലഭിക്കുന്ന അത് ചിപ്സോ ബിസ്ക്കറ്റ്സോ കേക്ക്സ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പാക്കറ്റിനകത്ത് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുന്നതും വീട്ടിൽ വാങ്ങിക്കാതിരിക്കുക കൊണ്ടുവരാതിരിക്കുക ഈ വറുക്കുന്ന സാധനങ്ങളിൽ നമ്മൾ ഞാൻ നേരത്തെ ഫാറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പിന്നെ ഏറ്റവും ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഫാറ്റിനെ നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്ന് വിളിക്കും ട്രാൻസ് ഫാറ്റ് അത് ഭക്ഷണം ചീത്തയാകാതിരിക്കാൻ പലപ്പോഴും ഈ എണ്ണയെ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട് ഹൈഡ്രോജനേഷൻ എന്ന് പറയും അങ് അത് എണ്ണയെ വളരെ ദൂഷ്യം ചെയ്യും കഴിയുന്നിടത്തോളം ഈ പാക്കറ്റിലുള്ള സാധനങ്ങളും എണ്ണയിൽ വറുത്ത സാധനങ്ങളും വീട്ടിൽ വാങ്ങിക്കാതിരിക്കുക പഞ്ചസാര വീട്ടിൽ വാങ്ങിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലത് വാങ്ങിക്കണം നിർബന്ധമാണെങ്കിൽ ഏറ്റവും കുറവ് വാങ്ങിക്കുക അതുപോലെ ഊപ്പും എണ്ണ ഏത് എണ്ണ വാങ്ങിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ട് സാധാരണഗതിയിൽ നല്ല എണ്ണയായി കരുതപ്പെടുന്നത് ഒലീവ് ഓയിലാണ് നമ്മൾ ഏതെണ്ണയായാലും അധികമാകരുത് അല്ലെങ്കിൽ എണ്ണകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് ഏത് എണ്ണയും അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല എണ്ണകളിൽ ഒലിവ് ഓയിലാണ് നല്ലത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഇതൊക്കെയാണ് താരതമ്യം ഭേദം ഓയിലും പിന്നെ പിന്നെ വെളിച്ചെണ്ണയും അത്ര നല്ലതായി ഈ അവസരത്തിൽ കരുതപ്പെടുന്നില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെയും ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ദോഷമില്ല എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം നല്ലത് അതുപോലെ തേങ്ങയും അപ്പം നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കണം ഈ നല്ല സാധനങ്ങൾ മാത്രമേ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരികയുള്ളൂ നമ്മളൊരു ഒരു അപരിചിതനയോ അല്ലെങ്കിൽ ഒരു അപകടകാരിയോ വീട്ടിലേക്ക് ഡോറ് തുറന്ന് കയറ്റില്ല എന്ന് പറയുന്നത് പോലെ അപകടമുള്ള ഭക്ഷണങ്ങളും വീട്ടിനുള്ളിലേക്ക് കയറ്റാൻ പാടില്ല അതുപോലെ ജ്യൂസുകൾ ഈ പിന്നെ എന്താണ് ഈ പിന്നെ കോള ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കാനേ പാടില്ല വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അത് കാണും കാണുമ്പോൾ നമ്മൾ അത് കഴിച്ചു പോകും രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് കുക്കിങ്ങിലാണ് പാചകത്തിൽ പാചകത്തിൽ ഏറ്റവും നല്ലത് ആവിയിൽ വേവിക്കുന്നതാണ് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൊഴുക്കട്ട അല്ലെങ്കിൽ പിന്നെ പുട്ട് ഇഡലി ഇതൊക്കെ നമ്മൾ ആവിയിൽ വേവിക്കുന്നതാണ് അതിൽ നമ്മൾ എണ്ണയെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുക പിന്നെ അങ്ങനത്തെ എണ്ണയും ഇത് ഉപയോഗിക്കാത്ത വറുത്ത് കോരുന്ന ഒരു സംഗതി നല്ലതേ അല്ല അത് മീൻ പൊരിച്ചു കോരുന്നു പിന്നെ നമ്മുടെ പൂരി ഉണ്ടാക്കുന്നു വട ഉണ്ടാക്കുന്നു ഇതെല്ലാം എണ്ണയിൽ വറുത്ത് കോരുന്നതാണ് ആ ഒരു ശീലം നമ്മൾ കഴിയുന്നതും ഇല്ലാതാക്കണം വീട്ടിലെ ആ കുക്ക് ഒരു രീതി ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യണം പ്രമേഹ രോഗികൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഉപവസിക്കുന്നതും അതുപോലെ സദ്യയ്ക്ക് പോകുന്നതും രണ്ടും നല്ലതല്ല പോകാം സദ്യക്ക് പോയി കഴിഞ്ഞാൽ സദ്യയായി കരുതണ്ട നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതിന്ന് കഴിക്കുക അതുപോലെ ഫാസ്റ്റ് ചെയ്യുന്നു ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ ഇരട്ടി കഴിക്കും അത് നല്ലതല്ല അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നല്ലതല്ലാത്തത് ഒന്ന് രക്തത്തിലെ പഞ്ചസാര കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും നിൽക്കുന്നത് നല്ലതല്ല ഇപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല തീരെ കുറഞ്ഞു ഉച്ചയ്ക്ക് ഒരുപാട് കഴിച്ചു വളരെ കൂടി അത് നല്ലതല്ല ഏതാണ്ട് ഒരു സ്റ്റഡി ലെവലിൽ ബ്ലഡ് ഷുഗർ നിൽക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആവശ്യമില്ലാതെ ഉപവസിക്കുന്നത് നല്ലതല്ല ഭക്ഷണം മിതമാക്കുന്നത് നല്ലതാണ് പക്ഷെ ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ സദ്യ ക്കും പോയി ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ശീലവും നല്ലതല്ല അപ്പോൾ ഫാസ്റ്റിങ്ങും ഫീസ്റ്റിങ്ങും നമ്മൾ ഒഴിവാക്കണം മൂന്ന് നേരം വലിയ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ആറ് നേരം ചെറുതായിട്ട് അതേ ഭക്ഷണത്തെ ഭാഗിച്ച് കഴിക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ഒന്നോ ഒന്നരയോ ദോശ കഴിച്ചിട്ട് വേണമെങ്കിൽ ഒരു അര ദോശയോ ഒരു ദോശയോ പത്തര മണി പതിനൊന്ന് മണിയാവുമ്പോൾ കഴിക്കാം അതുപോലെ ഉച്ചയ്ക്ക് ഊണ് വളരെ പരിമിതപ്പെടുത്തിയിട്ട് മൂന്നര നാല് മണിയാകുമ്പോഴേക്കും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക പിന്നെ അതുപോലെ ഏഴ് മണിക്ക് ലൈറ്റായിട്ട് കഴിക്കുക ഒമ്പത് മണിക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ബ്ലഡ് ഷുഗറിനെ ഏതാണ്ട് ഒരേ രീതിയിൽ നിർത്താനും മരുന്നുകൾ ഇടയ്ക്ക് കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കി ലോ ഷുഗർ ഉണ്ടാകാൻ ഉണ്ടാകുന്നത് തടയുന്നതും പിന്നെ ഈ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണമാണ് അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ഓരോ തവണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും സംഭാരമോ മറ്റോ അല്ലെങ്കിൽ മധുരമില്ലാതെ ചായ കാപ്പി തെളിഞ്ഞ സൂപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ മധുരം ഉപ്പുമില്ലാതെ നാരങ്ങ വെള്ളം ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് കഴിയുന്നിടത്തോളം വയറ് നിറയ്ക്കാനും ശ്രമിക്കുക അപ്പം ഇത്തരത്തിലുള്ളൊരു ആരോഗ്യകരമായ ഭക്ഷണം നാം ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം ഒരു അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ കുറയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രമേഹം ഇല്ലാത്തവർക്ക് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ഇത് വ്യായാമത്തോടൊപ്പം ചേർത്താൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം പ്രമേഹം ഒഴിവാക്കാൻ തന്നെ സാധിക്കും ഇനി പ്രമേഹമുള്ളവരാണെങ്കിൽ വളരെ നന്നായി പ്രമേഹം നിയന്ത്രിക്കുവാനും സാധിക്കും പൊതുവിൽ പ്രമേഹ രോഗി കഴിക്കുന്ന ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഭക്ഷണം ആ ഭക്ഷണമാണ് സമൂഹത്തിൽ എല്ലാവരും ശീലമാക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ വളരെ ശാസ്ത്രീയവും ആരോഗ്യകരവുമായി നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കും അഥവാ പ്രമേഹമോ കൊളസ്ട്രോളോ രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ അത് വളരെ നന്നായി നിയന്ത്രിക്കുവാനും സാധിക്കും